ഇൻകം ടാക്സിലെ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു ക്യാപിറ്റൽ ഗെയിനുമായിട്ട് ബന്ധപ്പെട്ട് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേഷൻസ് എങ്ങനെയാണ് വരുന്നത് എന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അതുമായിട്ട് ബന്ധപ്പെടുന്ന രണ്ട് മൂന്ന് പ്രോബ്ലംസ് ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ അർജുൻ ഹാഡ് അക്വയർഡ് എ ഹൗസ് പ്രോപ്പർട്ടി ഓൺ 15th July 2007 അറ്റ് എ കോസ്റ്റ് ഓഫ് റുപ്പീസ് 1,75,000. On 20th January 2020, he sold the house for rupees 18,62,000 and paid a brokerage of rupees 18,000, compute capital gain. Okay, അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ഗെയിൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഹൗസ് പ്രോപ്പർട്ടി അക്വയർ ചെയ്യുന്നത് എപ്പോഴാണ്? 2007 വിൽക്കുന്നത് എപ്പോഴാണ്? 2020 ആണ്. അപ്പോൾ 3 വർഷത്തിൽ കൂടുതലാണ് ഈ അസറ്റ് അയാൾ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് കാൽക്കുലേഷൻസ് നടത്തേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇതിൻ്റെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എത്രയാണെന്ന് നോക്കണം. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എത്ര പൈസക്കാണ് ഇത് വിൽക്കുന്നത്? ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. ഓക്കെ, സോൾഡ് ഹൗസ് ഫോർ റുപ്പീസ് 18,62,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് പെയ്ഡ് ബ്രോക്കറേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ബ്രോക്കറേജ് കൊടുക്കുന്നുണ്ട്, അതിനെ നമ്മൾ മൈനസ് ചെയ്യുന്നു. ഓക്കെ, ബ്രോക്കറേജ് എത്രയാണ്? 18,000 ആണ്. ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് നെറ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ കേസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? നെറ്റ് കൺസിഡറേഷൻ ആണ്. അപ്പോൾ നമുക്ക് നെറ്റ് കൺസിഡറേഷൻ കിട്ടും. എത്രയാണ് കിട്ടുന്നത്? 18,62,000 നിന്നും 18,000 മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 18,44,000 നെറ്റ് കൺസിഡറേഷൻ കിട്ടും. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യേണ്ടത് എന്താണ്? ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണ് മൈനസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ കോസ്റ്റ് എത്രയാണ് അക്വയർ ചെയ്യുമ്പോൾ? 1,75,000 ആണ് വരുന്നത്. അതിനെ ഇൻഡെക്സ് ചെയ്യണം. 2020 ജനുവരിയിലാണ് വിൽക്കുന്നത്. 19-20 ഇൻഡെക്സ് എത്രയാണ്? 2289 ആണ്. 289 ഡിവൈഡഡ് ബൈ, ഇനി ഇത് അക്വയർ ചെയ്യുന്നത് 2007 2008 എത്രയാണ് ഇൻഡെക്സ് വരുന്നത്? CI വരുന്നത് 129 ആണ്. ഇപ്പം 1,75,000 ഇൻറ്റു 289 ഡിവൈഡ് ബൈ 129. ഓക്കെ, അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 392,054 എന്ന് ആൻസർ കിട്ടും. 392,054. ഇനി ഇതിനാ 1,8,44,000 3,92,054 നമ്മൾ എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്യുന്നു. അപ്പോൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് കിട്ടും. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, 1,451,946 എന്ന് എന്ത് കിട്ടും? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ കബീർ അക്വയർഡ് 2,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് റുപ്പീസ് AB ലിമിറ്റഡ് ഓൺ 15th November 2004 അറ്റ് എ കോസ്റ്റ് ഓഫ് റുപ്പീസ് 15 per share ആൻഡ് പെയ്ഡ് എം ബ്രോക്കറേജ് ഓഫ് റുപ്പീസ് 1,000 ഓൺ 16th December 2019. ഈ സോൾഡ് ഓൾ ദി ഷെയർസ് ഫോർ റുപ്പീസ് 40 per share ആൻഡ് പെയ്ഡ് എ ബ്രോക്കറേജ് ഓഫ് റുപ്പീസ് 1 per share. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഷെയറാണ് വരുന്നത്, ഇക്വിറ്റി ഷെയർ ആണ് വരുന്നത്. 2004 വാങ്ങിക്കുന്നത്, 2019 സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഷെയറിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു ലിസ്റ്റഡിൻ്റെ കേസിൽ 2 വർഷത്ത് കൂടുതൽ വെച്ചാൽ മതി. എന്തായാലും ഇവിടെ കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഫസ്റ്റ് നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ നെറ്റ് കൺസിഡറേഷൻ ആണ് കാണേണ്ടത്. അതിനു മുമ്പ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എത്രയാണെന്ന് നമ്മൾ നോക്കുന്നു. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ വരുന്നത് എത്രയാണ്? സെയിൽ ചെയ്യുന്നത്, ഈ ഒരു ഷെയറിന് സെയിൽ ചെയ്യുന്നത് എത്രക്കാണ്? സോൾഡ് ഓൾ ദി ഷെയർസ് 40 per share ആണ്. മൊത്തം എത്ര ഷെയർ ഉണ്ട്? 2,000 share ആണുള്ളത്. അപ്പോൾ 2,000 × എന്ത് വരും? 40 വരും. ഓക്കെ, കണ്ടു കഴിഞ്ഞാൽ എത്ര കിട്ടും? 80,000 എന്ന് കിട്ടും. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആൻഡ് പെയ്ഡ് എ ബ്രോക്കറേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്നും എന്തിനെ മൈനസ് ചെയ്യണം? ബ്രോക്കറേജിനെ മൈനസ് ചെയ്യണം. ബ്രോക്കറേജ് എത്രയാണ്? 1 per share ആണ്. 2,000 share ആണുള്ളത്. അതിൽ നിന്ന് 2,000 തന്നെ വരും. 1 × 2,000 കണ്ടു കഴിഞ്ഞാൽ 2,000 തന്നെ കിട്ടും. അപ്പോൾ ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 78,000 കിട്ടും. ഈ കിട്ടുന്നത് എന്താണ്? നെറ്റ് കൺസിഡറേഷൻ ആണ്. നെറ്റ് കൺസിഡറേഷൻ. ഓക്കെ, ഇതിൽ നിന്നും എന്തിനെ മൈനസ് ചെയ്യണം? ലെസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ്. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ മൈനസ് ചെയ്യണം. ഇവിടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ വരുന്നത് എത്രയാണ്? എത്രയാണ് ഷെയർ ഉള്ളത്? മൊത്തം 2,000 share ആണ് വാങ്ങിക്കുന്നത്. അത് എത്ര പൈസക്കാണ്? 15 രൂപക്കാണ് വാങ്ങിക്കുന്നത്. 2,000 × 15. ഓക്കെ, ഇനി അതിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്ലസ് എന്തുകൂടെ കൂട്ടണം?
and paid a brokerage of rupees 1000 ayiram rupa brokerage adine kodukunnunde appo adhi indinte kude add cheyanam index inde kude add cheyanam okay ini sradhikkundathu idinte kude endu cheyanam indexation nadathanam adayathu 2019 ilana vikkunathu adinte index 289 divide by ethra kaanu vaangikkunathu 2004 2005 ilana 113 aanu varunathu directly namukku thannittunde appo divide by 113 nammal kaanunnu okay idu kandu kenjali 31000 into 289 divided by 113 nu kittum okay ivda answer kandu kenjali 79283 ennu answer kittum ini idine nammal endu yunu 78 ninnum 79283 minus yunu minus idu kenja namukku ithra kittu 1283 ennu kittum ee kittuna endana loss aanu appo long term capital loss aanu answer kittunu okay അപ്പോൾ ഇതേ രീതിയിലാണ് ലോങ് ടേം ക്യാപിറ്റലിൻ്റെ കാൽക്കുലേഷൻസ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്രോബ്ലംസ് മനസ്സിലായിട്ടുണ്ടാകും തോന്നുന്നു പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു